സോഷ്യൽ മീഡിയയെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വാർത്ത പറയാൻ ഞാൻ വന്നതാണ്. പക്ഷെ ഈ വാർത്തയ്ക്ക് ഒരു ഗുണമുണ്ട്. ഈ വാർത്ത ഇവിടെ കിടക്കുന്ന പട്ടിണി പാവങ്ങളുടെ പട്ടിണി മാറ്റുന്ന വാർത്തയൊന്നും അല്ല കേട്ടോ. എങ്ങനെ, ഇവിടെ പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം ലഭിച്ചു എന്നതൊന്നും അല്ല വാർത്ത. ഇവിടത്തെ വാർത്ത എന്താണ്, നയൻതാരയ്ക്ക് മക്കളുണ്ടായി. ആർക്ക്? നയൻതാരയ്ക്ക് രണ്ട് മക്കളുണ്ടായതാണ് വാർത്ത. ഈ വാർത്തയിട്ട ചാനലുകളൊക്കെ നിങ്ങൾ നോക്കിക്കോ. 24ന്റെ വാർത്തയാണിത്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി നിങ്ങൾ മനോരമ അല്ലേ ചാനലില്ലേ, അവര് കൊടുത്ത വാർത്തയും കൂടി ഒന്ന് കേട്ടു. നയൻതാരയ്ക്കും വിഘ്നേഷ് ശിവനും ഇരട്ട കുട്ടികൾ. വിഘ്നേഷ് ശിവൻ ട്വിറ്ററിലൂടെയാണ് തങ്ങൾ മാതാപിതാക്കളായ വിവരം അറിയിച്ചത്. നയനും ഞാനും അമ്മയും അപ്പയുമായിരിക്കുന്നു. ഇരട്ട ആൺകുട്ടികളാൽ ഞങ്ങൾ അനുഗ്രഹീതരായിരിക്കുമെന്ന് ട്വിറ്ററിൽ കുറിച്ചു. ഇത്രയധികം ചർച്ച ചെയ്യപ്പെടാൻ ഇവിടെ എന്താ ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ സംസാരിക്കാനും മാത്രം എന്താ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. ഇനി എന്തോ നയൻതാര എന്താ കുട്ടീനെ കക്കിയിടുമായിരുന്നു എന്തോ, ഇത്രയും വാർത്തയാൻ വേണ്ടി അറിയാത്തോണ്ട് ചോദിക്കണം കേട്ടോ. അതോ ഇവിടെ സാധാരണ പെണ്ണുങ്ങൾ പ്രസവിക്കും പോലെ അല്ലേ പ്രസവിച്ചത്? ഇനി ഇവര് പറയുന്നു ഓക്കെ ഇപ്പൊ കല്യാണം കഴിഞ്ഞു. എല്ലാവരുടെയും പ്രശ്നം എന്താണെന്ന് അറിയോ? ഇതാ ഈ കമന്റുകൾ നിങ്ങൾ കണ്ടോ, ഇതാണ് എല്ലാവരുടെയും പ്രശ്നം. കല്യാണം കഴിഞ്ഞ് 4 മാസമായിട്ടുള്ളൂ, അതിന് അപ്പത്തേക്ക് കുട്ടിയായല്ലോ എന്നതാണ് ചോദ്യം. ഇതേ ചോദ്യം തന്നെയാണ് മാധ്യമങ്ങളും പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നടക്കുന്നത് വലിയ ബിസിനസ്സാണ്. അത് ആദ്യം പൊതുജനങ്ങൾ മനസ്സിലാക്കണം. മാധ്യമങ്ങൾക്ക്, ഇവിടുത്തെ മാധ്യമങ്ങൾക്കോ ഇവിടുത്തെ പത്രങ്ങൾക്കോ ഇത് വലിയ വാർത്തയല്ല എന്നറിയാം. പക്ഷെ ഇവരിത് ഇട്ടുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? മനുഷ്യന്മാരുടെ മനസ്സ് ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഏയ് ഇപ്പൊ നയൻതാരയ്ക്ക് കുട്ടി ഉണ്ടായി എന്ന് പറയുമ്പോ കല്യാണം കഴിഞ്ഞ് 4 മാസം കുട്ടിയോ എന്ന ചോദ്യം, എന്ന ജിജ്ഞാസ, അതാണ് ആളുകൾക്ക് ആർക്ക്, മാധ്യമ പ്രവർത്തകർ മുതലെടുക്കുന്നത്. അപ്പോ സാധാരണക്കാര് കമന്റ് ഇടും. ഈ കമന്റുകളാണ് അവരുടെ റൈറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കണം. നിങ്ങൾ അത് മനസ്സിലാക്കണം. അല്ലാതെ ഇവിടുത്തെ ജനങ്ങൾ നയൻതാര പറ്റൂന്നും പറഞ്ഞ് അറിയിച്ചിട്ടൊന്നും ഇവർക്ക് വലിയ നയൻതാര അമ്മയോ അമ്മൂമ്മയോ വല്യമ്മയോ വല്യമ്മാന്റെ അമ്മയോ ആരെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയേണ്ട കേസല്ല. പക്ഷേ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇടുമ്പോ അവർക്കുണ്ടാകുന്ന, അതെ, നിങ്ങളുടെ വികാരങ്ങളെ മുതലെടുക്കുക മാധ്യമങ്ങൾ ചെയ്യുന്നത്. അല്ല, വേറൊന്നുമല്ല, ഇതിനകത്ത് വേറെ ഒരു കഴമ്പും ഇല്ല. ഇപ്പോ എന്താ എന്റെ ഒരു ഒപ്പീനിയൻ പറയട്ടെ, ഇപ്പോ കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കണമെന്നൊന്നും ഇല്ലല്ലോ. ഇല്ല, അങ്ങനെ ഇല്ല. കുറച്ചു ദിവസം മുമ്പ് തന്നെ ഇതേ നയൻതാര തന്നെ അവരുടെ പോസ്റ്റിലൂടെയോ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയൊക്കെ പറഞ്ഞിരുന്നു എനിക്ക് കുട്ടി ഉണ്ടാവില്ല, IVF പോലുള്ള ചികിത്സയിലേക്ക് ഞാൻ തയ്യാറെടുക്കുകയാണെന്ന്. അതിനെന്താ തെറ്റുള്ളത്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഒരു ഇവരെ ചോദിക്കുകയാണ്, ചിലർ പറയുന്നു നൊന്ത് പ്രസവിച്ചാൽ മാത്രമേ അമ്മയാവുകയുള്ളൂ, അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ചില ആളുകളെ ഞാൻ കേട്ടു. അങ്ങനെയൊന്നുമില്ല, ആ സംഭവമൊന്നുമില്ല. അതൊക്കെ പണ്ട് മുതലേ പറഞ്ഞു വന്ന ശീല. നിങ്ങൾ എന്താ വിചാരിച്ചത്, കഞ്ഞിയിൽ ഉപ്പില്ല എന്നും പറഞ്ഞ് ഇതേ നൊന്ത് പ്രസവിച്ച അമ്മയെ തല്ലിക്കൊന്ന ടീംസാണ് ഇവിടെ ഉള്ളത്. ഇന്നലെയും കൂടി ഞാനൊരു വീഡിയോ കണ്ടു, അച്ഛനെ അടിക്കുന്ന മകൻ, നല്ല അടി കൊടുക്കുന്നുണ്ട് അച്ഛനിട്ട്. അത് പേറ്റുനോവിന്റെ വേദനയും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് അച്ഛന്മാരെന്നാണ് ഞാൻ പഠിച്ചതും വായിച്ചതും ഒക്കെ. ഒരു അമ്മ പേറ്റുനോവ് അവരവരുടെ ശരീരത്തിൽ സഹിക്കുമ്പോൾ അത് മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് അച്ഛന്മാരെന്ന്. ആ വേദന മനസ്സിലാക്കാതെ ഒരു മകൻ ഒരു അച്ഛനെ നല്ല രീതിയിൽ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ വേറ്റുവേദനയാണ് ആ വേദന സഹിച്ച് പ്രസവിച്ച മക്കൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതോ? അങ്ങനെയൊന്നും ഇല്ല. അമ്മ മക്കൾ എന്ന ബന്ധം അത് പ്രസവത്തിലൂടെ മാത്രം വരുന്നതൊന്നുമല്ല, ചില സ്നേഹങ്ങളിലൂടെ സംഭവിക്കുന്നവയാണ്. അതിനൊന്നും സംശയം വേണ്ട. അപ്പൊ അവരെന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ ജീവിതം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെക്കാതെ ഓ 4 മാസം പ്രസവിച്ച് നയൻതാര അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നും പറഞ്ഞ് ഇതൊക്കെ വലിയ ന്യൂസാക്കി മാറ്റുന്നവരെയാണ് എനിക്ക് എന്താ ഇവരോട് പറയണ്ടേന്നറിയില്ല. ഇതല്ല, നിങ്ങൾ ഇന്നത്തെ ന്യൂസ് ഒന്ന് കേട്ട് നോക്ക്. നിങ്ങൾ നരബലി നടത്തിയ ഒരു മനുഷ്യ, രണ്ട് സ്ത്രീകളെ വെട്ടിക്കൊന്ന് കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ട് എന്താ? അതൊന്നും ആർക്കും ചർച്ച ചെയ്യണ്ടേ? ആ വിഷയങ്ങളൊന്നും ആർക്കും സംസാരിക്കണ്ടേ? ഇപ്പോഴത്തെ വിഷയം നിങ്ങൾക്ക് നയൻതാരയുടെ പ്രസവമാണോ? അത് അവരുടെ ജീവിതമാണ്, അവരുടെ വ്യക്തി താല്പര്യമാണ്. ഇപ്പൊ എല്ലാരും അങ്ങനെ തന്നെയല്ലേ, മക്കൾ ഉണ്ടാവില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ള ചികിത്സയിലേക്ക് എല്ലാ മനുഷ്യരും ഇറങ്ങും. ആരെ ഇറങ്ങാത്തത് പിന്നെ ഇതാരെ ഈ കുറ്റം പറയുന്നത്? ചിലപ്പോ കല്യാണം പോലും കഴിച്ചാൽ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് ഇപ്പൊ പൊറത്തിയിട്ടിട്ടുണ്ടാവുള്ളൂ. ചില ചങ്ങായിമാരാ ഇത് കമന്റ് ഇടുന്നത്, അല്ലെങ്കിൽ ആരാ ഇതിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്? മക്കളുള്ളവരായിരിക്കും. മക്കളില്ലാത്തവർ ഇതിനെ റിയാക്ട് ചെയ്യില്ല. കാരണം എന്താ?
അവർക്കറിയാം അതിന്റെ വേദന. അപ്പൊ അവർ അതിന്റെ ചികിത്സയൊക്കെ ചെയ്യുന്നുണ്ടാവും. IVF പോലെയുള്ള ചികിത്സയൊക്കെ വളരെ ഫേമസ് ആണ്. ഇപ്പൊ വാടക ഗർഭപാത്രം എല്ലാരും വലിയ വിഷയമായിട്ട് കാണുന്നത്. അതൊക്കെ ഇന്ത്യയിലുള്ളതാണ്, ഇന്ത്യയിലല്ല ലോകം മുഴുവൻ അതുള്ള സംഭവമാ. ഇപ്പൊ ഒരു പെണ്ണിന് പ്രസവിക്കാൻ കഴിയില്ലെങ്കിൽ പ്രസവിച്ചു കൊടുക്കാനുള്ള സ്ത്രീകൾ ഇവിടെ ഉണ്ട്. അവരെ കുറ്റം ഇപ്പോ അങ്ങനെ കുറ്റം പറയാനായിരുന്നെങ്കിൽ ഓക്കെ, ഞാൻ പറയാം, ഇങ്ങനെ കുറ്റം പറയാനായിരുന്നുവെങ്കിൽ നിങ്ങൾ കുറ്റം പറയേണ്ടിയിരുന്നത് ആ പ്രസവിച്ചു കൊടുക്കുന്നവരെയല്ലേ, പൈസ മേടിച്ചിട്ട് താൻ നൊന്ത് പ്രസവിക്കുന്ന കുഞ്ഞിനെ വിൽക്കുന്നവരെയല്ലേ കുറ്റം പറയേണ്ടിയിരുന്നത്. അല്ലാതെ ഇത് മേടിക്കുന്നവരെ കുറ്റം പറയണത് ഇതിനെ, ഇത് തല്ലിക്കൊല്ലാനൊന്നും മേടിക്കണേ അല്ലല്ലോ. ഇവിടെ നോവറിഞ്ഞ് പ്രസവിച്ച പെണ്ണ് കല്ലിലെറിഞ്ഞല്ലേ കുറച്ചു ദിവസം മുമ്പ് ഒരു കുഞ്ഞിനെ കൊന്നത്. അന്ന് ഈ വികാരങ്ങളൊന്നും ആർക്കും കണ്ടില്ല. നയൻതാര മാത്രം വരുന്ന വികാരം എന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു എന്ന് കേട്ട് നിങ്ങൾ നാളെ അങ്ങനെ കൊടുക്കുന്ന അവരെയും പോയി കുറ്റം പറയരുത്. ജീവിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പട്ടിണി? എത്ര കോടി ജനങ്ങൾ ഒരു ദിവസം ഇന്ത്യയിൽ രാത്രി ഭക്ഷണം കഴിക്കാതെ കിടക്കണ്ടെന്നറിയോ? ഈ ഒരു ദുരിതമൊക്കെ മാറി ജീവിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും ആത്മഹത്യ പോലും ചെയ്യാൻ വയ്യാഞ്ഞിട്ട് അതിന് പോലും ധൈര്യമില്ലായിട്ട് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോണം എന്ന് കരുതിയിട്ടാ ഇതിനൊക്കെ തയ്യാറാകുന്നത്. അപ്പൊ നിങ്ങൾ അതിനെ ഇതൊക്കെ ഓരോരുത്തരുടെ രീതികളാണ്. നിങ്ങൾ ഇനിയിപ്പോ ഇത് സംസാരിച്ച് ഇനി ഒരാള് പറയണം ഓ അത് വേണ്ട എന്ന് തീരുമാനിച്ച നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പുറത്തുള്ളത് അവര് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരായിരിക്കും ഈ ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുന്നത്. അവരുടെ അന്നം മുട്ടിക്കുന്ന പരിപാടി നിങ്ങൾ കാണിക്കാൻ നിൽക്കരുത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പതിവാണ്, ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. ഇതൊന്നും മാത്രം വലിയ വാർത്തയാക്കി എടുക്കാനൊന്നുമില്ല. നിങ്ങൾ ഇനി മനസ്സിലാക്കണം ഈ മാധ്യമങ്ങളെല്ലാം തന്നെ ഇത് വാർത്തയാക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളുടെ വികാരങ്ങളെ മുതലെടുക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നമ്മുടെ വികാരങ്ങൾ. ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മുടെ ഇന്ത്യയിൽ പൊതുവായൊരു സ്വഭാവമുണ്ട്, കല്യാണം കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ എങ്ങനെ പോലും 10 മാസം അല്ലേ, ഈ 9 മാസം 9 ദിവസം കഴിയുമ്പോൾ ഒരു പെണ്ണ് പ്രസവിക്കുന്നു. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം, ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന പണ്ട് മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതി. ആ രീതിയിൽ നിന്ന് വിപരീതമാക്കപ്പെടുന്നതിനെ വിമർശിക്കാൻ വെമ്പൽ കൊള്ളുന്ന മനസ്സും കൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. ആ വികാരങ്ങളെ ബിസിനസ്സാക്കി എടുക്കുകയാണ്. നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് വരുന്ന ഭാഷണങ്ങളെയാണ് അവർ ബിസിനസ്സാക്കുന്നത്. അല്ലാതെ ഇത് വലിയ വാർത്തയല്ല എന്ന് അവർക്കറിയാം, പക്ഷെ നമുക്കറിയാത്തത്, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാത്തത്, നമ്മളുടെ വികാരങ്ങൾ അവർക്ക് ബിസിനസ് ആക്കിയെടുക്കാൻ നമ്മളാ പണയം വെക്കുന്നത്. ഇത് മണ്ടത്തരമല്ലേ, മണ്ടത്തരമാണ്. ആ പെണ്ണ് പ്രസവിച്ച് അല്ലെങ്കിൽ അവൾക്ക് കുട്ടി ഉണ്ടായി, നയൻതാരയോ ആരും ആവട്ടെ, ആരും ആവട്ടെ, ബാക്കിയുള്ള പെണ്ണ് പ്രസവിക്കും പോലെ തന്നെയാണ് നയൻതാര പ്രസവിക്കുക. അല്ലാതെ കക്കിയിടുമൊന്നുമില്ലല്ലോ ഇത്രയും വലിയ വാർത്തയാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും, ചികിത്സിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ ഗർഭപാത്രം വാടകയ്ക്ക് എടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ നടക്കണ കാര്യമല്ലേ. പിന്നെ ഈ നയൻതാര ചെയ്യുമ്പോ അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഈ നയൻതാര എന്ന് പറയുമ്പോ ഈ പൊങ്ങാനുള്ള കാരണം, ഇതിനു മുമ്പും IVF ചെയ്തും ഗർഭപാത്രം വാടകയ്ക്ക് കൊടുത്തും ഓരോ സാധാരണക്കാരിലും മക്കളുണ്ടായിട്ട് പിന്നെ എന്തുകൊണ്ട് നയൻതാര? കാരണം, ഒന്നാമത്തെ കാരണം, ഇസ് എ സെലിബ്രിറ്റി. ഷീസ് എ സെലിബ്രിറ്റി, അത് തന്നെയാണ് മെയിൻ. അവരൊരു സെലിബ്രിറ്റിയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും സെലിബ്രിറ്റികൾ എന്താ ഇതിനു മുമ്പ് ആരും പ്രസവിച്ചിട്ടില്ല. ഉണ്ട്, ഇതിനു മുമ്പ് സെലിബ്രിറ്റികൾക്ക് മക്കളുണ്ടായിട്ടുണ്ട്, വാർത്തയാവാതെ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? 45 വയസ്സിന് മേലെ ഉണ്ട് എന്നാണ് എന്റെ ഒരു എനിക്ക് തോന്നുന്നത്. ആ പ്രായത്തിൽ വിവാഹം കഴിച്ച്, അതും പ്രേമിച്ച് വിവാഹം കഴിച്ച് 4 മാസം, അത്രയാണ് സംഭവം, അവിടെയാണ് പോയിന്റ്. 4 മാസം മക്കളുണ്ടായെന്ന് വെക്കുമ്പോ നമുക്കുണ്ടാവുന്ന സ്വാഭാവികമായ ഒരു വിങ്ങിപ്പൊട്ടൽ, ആ പൊട്ടല് മുതലെടുക്കുകയാണ്. അത് ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. നിങ്ങൾ ആദ്യം ഇതൊക്കെ സാധാരണ വിഷയമാണ്, ഇതിനെയൊക്കെ ഇങ്ങനെ പെരുപ്പിക്കരുത്. ഇത് ഏറ്റവും പ്രശസ്ത എഴുത്തുകാരി എങ്ങാണ്ട് ഇതിന്റെ എതിരെ രംഗത്ത് വന്നു, പേറ്റുന്നോ പറഞ്ഞ് പ്രസവിച്ചാലാണ് യഥാർത്ഥ അമ്മയാവ. അങ്ങനെയൊന്നും ഒരു ചുക്കുമില്ല. ഇങ്ങനെ എഴുതാനും വായിക്കാനും എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ബോധമുള്ള ആളുകൾ പോലും ഇമ്മാതിരി എഴുത്ത് എഴുതണ കാണുമ്പോഴാണ് സങ്കടം വരുന്നത്. ട്വീറ്റ് ചെയ്തേക്ക, ട്വിറ്ററിൽ അങ്ങനെ ട്വീറ്റ് ചെയ്ത് വെച്ചേക്ക. എന്താ വിവരമില്ലേ, വിവരമില്ലേ? ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ള വേറെ എന്തൊക്കെ പ്രശ്നമുണ്ട് ഇവർക്ക് എഴുതാനും എഴുതി വെക്കാനും? ഇതുപോലെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ എഴുത്തുകാര് എന്താണ്? വിട്ടുവിടി ചങ്ങായിമാരെ, വിട്ടുവിടി. നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വിഷയമുണ്ട്, നിങ്ങൾ എന്താ വേറെ എന്ത്? അത് ഞാൻ പിന്നെ പിന്നെ ഇങ്ങനെ പറയണം, വേറെ എന്തൊക്കെ വിഷയങ്ങളുണ്ട്? ഇന്നത്തെ വിഷയം എടുത്ത് ചർച്ച ചെയ്യും. പോലീസുകാരന്റെ മാമ്പഴ മോക്ഷണം എടുത്ത് നിങ്ങൾ ചർച്ച ചെയ്യും. അല്ലാതെ ഈ നയൻതാര വിറ്റു നയം വിറ്റു
ഇവരും വേണ്ടേ, ഇവിടത്തെ മാധ്യമങ്ങളുടെ ധർമ്മം, ഈ ധർമ്മമാണ് അവരുടെ ധർമ്മം. ഇതും കൊണ്ട് അവർ മുന്നോട്ട് പോകും. എനിക്ക് ഇത്ര പറയാനുള്ളൂ, പറ്റുമെങ്കിൽ നിങ്ങളൊന്നും പോയി കമന്റ് ഇടാതിരിക്കട്ടോ, നിങ്ങൾ നിങ്ങളുടെ വില കളയാതിരിക്കുക അല്ലേ. നിങ്ങൾ കമന്റ് ഓരോ കമന്റിലൂടെ നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ വാല്യൂ ആണ്, അത് നിങ്ങൾ കളയാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് ഇത്ര പറയാനുള്ളൂ. ശരിയെന്നാ.